നമസ്കാരം. തത്വമേ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും 73-ാം റിപ്പബ്ലിക് ദിന ആശംസകൾ. നമ്മളുടെ 73-ാം റിപ്പബ്ലിക് ദിനമാണ് നമ്മളെല്ലാവരും ഇന്ന് ആഘോഷിച്ചത്. വളരെ ഗംഭീരമായ, പ്രൗഢോജ്വലമായ ഒരു റിപ്പബ്ലിക് ദിന പരേഡാണ് ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ദില്ലിയിൽ നടന്നത്. ജനങ്ങൾ രാജ്യത്തിൻ്റെ 73-ാം റിപ്പബ്ലിക് ദിനം വളരെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ കൊണ്ടാടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നിരവധി സ്ഥലങ്ങളിൽ തീവ്രവാദി ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അത്തരം അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഏറെ സുരക്ഷിതത്വത്തോടെ, ഏറെ കരുതലോടെ, വളരെ സംഘടിതമായി, വളരെ കൃത്യമായി ഒരു റിപ്പബ്ലിക് ദിന ആഘോഷമാണ് രാജ്യത്ത് നടന്നത്. ഇത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിക്കുന്ന ഒരു റിപ്പബ്ലിക് ദിന ആഘോഷവും റിപ്പബ്ലിക് ദിനവുമായിരുന്നു രാജ്യത്ത് ഈ വർഷം കടന്നുപോയത്. 75-ാം വാർഷികം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം, ആസാദി കാ അമൃത മഹോത്സവം ആഘോഷിക്കുന്ന വേളയിൽ വന്ന ഒരു റിപ്പബ്ലിക് ദിനം എന്നത് മാത്രമല്ല, മറിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന രാജ്യത്തിൻ്റെ ധീരസേനാനിയായ സ്വാതന്ത്ര്യ സമര നായകന്, രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം കൊടുത്ത ഒരു റിപ്പബ്ലിക് ദിന ആഘോഷം, അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക് ദിനം കൂടിയാണ് കടന്നുപോയത്. കേന്ദ്ര സർക്കാർ ഇനി മുതൽ ജനുവരി 23-ന്, നേതാജിയുടെ ജന്മദിനമായ 23 മുതൽ 26 വരെയായിരിക്കും റിപ്പബ്ലിക് ദിനമെന്ന് പ്രഖ്യാപിച്ചു. ഇതുമാത്രമല്ല, ഡൽഹിയിൽ ഇന്ത്യാഗേറ്റിന് സമീപം നേതാജിയുടെ പ്രതിമയെ സംബന്ധിച്ച, അനച്ഛാദനത്തെ സംബന്ധിച്ച അറിയിപ്പും ഈ സമയത്താണ് വന്നത്. എന്ന് മാത്രമല്ല, ഇതുവരെ യഥാർത്ഥ പ്രതിമ വരുന്നതുവരെ അവിടെ ഹോളോഗ്രാം പ്രതിമ ഉണ്ടാകും. അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നടന്നു. പക്ഷേ ഇതൊന്നുമല്ല, ഇതിനൊക്കെ അപ്പുറം മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ വാർ മെമ്മോറിയലിൽ പോയിട്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ വീരസ്വർഗം പ്രാപിച്ച സൈനികർക്ക് ആദരം അർപ്പിക്കുന്നത്. ദില്ലിയിലെ ഇന്ത്യാഗേറ്റിൻ്റെ സമീപത്ത് തന്നെ പുതുതായി പണിയെഴുപ്പിച്ച വാർ മെമ്മോറിയൽ, അത് വലിയൊരു രാഷ്ട്രീയ വിവാദമൊക്കെ ഉണ്ടാക്കാൻ ചില പ്രതിപക്ഷ കക്ഷികളൊക്കെ ശ്രമിച്ചെങ്കിലും സർക്കാർ അതൊന്നും ചെവിക്കൊണ്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. മഹാഭാരത യുദ്ധത്തിലെ ചക്രവ്യൂഹത്തിൻ്റെ ആകൃതിയിൽ, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രൂപകൽപ്പനയാണ് ഇന്ത്യയുടെ വാർ മെമ്മോറിയലിനുള്ളത്. ഓരോന്നും വൃത്താകൃതിയിലാണ് അവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇന്ന് പ്രധാനമന്ത്രി ആദ്യമായി വീരസ്വർഗം പ്രാപിച്ച നമ്മളുടെ ധീര സൈനികർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിനൊക്കെ അപ്പുറം, ഇതെല്ലാം ഒരുപക്ഷേ നമുക്ക് പറയാം വളരെ പ്രതീകാത്മകമായ ചില നടപടികളും നീക്കങ്ങളും ഒക്കെയാണെന്ന്, പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇന്ന് നമ്മൾ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ, പരേഡിൽ കണ്ടത് ഏറെ സുസജ്ജമായ, സുസംഘടിതമായ, അതേപോലെ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു പ്രതിരോധ സേനയെയാണ്, ആ സേനയുടെ മാനിഫെസ്റ്റേഷൻസ്, മുഖങ്ങളെയാണ് ഇന്ന് പ്രതിരോധ വകുപ്പും അതേപോലെ ഇന്ത്യൻ പ്രതിരോധ സേനയും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ പരേഡിൽ പങ്കുവച്ചത്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. ഈ മാറ്റം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അവസാനം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യത്തെ അഴിമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിരുന്ന ഒരു വിഭാഗം പ്രതിരോധ സേനയാണ്. ഓരോ പ്രതിരോധ ഇടപാടിലും കൃത്യമായ കമ്മീഷൻ ഏജൻറ്റുകളും കമ്മീഷനും ഇടപാടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളും ആയുധങ്ങളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു ഒരു കാലത്ത് ഭാരതം. അതിൽ നിന്ന് മാറി ഇന്ന് പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുകയും അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറാനുള്ള പുറപ്പാടിലാണ് നമ്മളുടെ ഭാരതം. 2025 ആകുമ്പോഴേക്കും ഏതാണ്ട് 35,000 കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന, പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഏറ്റവും വലിയ നിർമ്മാണ ഹബ്ബായി ഭാരതം മാറും എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ എല്ലാവിധ സൂചനകളും ലഭിക്കുന്നതായിരുന്നു ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മൾ കണ്ട കാഴ്ചകൾ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ
നമ്മൾ എപ്പോഴും സൈഡ് ലൈൻ ചെയ്ത അല്ലെങ്കിൽ ഒരു വശത്തേക്ക് മാറ്റി നിർത്തപ്പെട്ട ദേശീയ നേതാക്കളെ തിരിച്ച് നമ്മളുടെ ശ്രദ്ധയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ പ്രതിരോധ വകുപ്പിനെ ഏറ്റവും കൂടുതൽ നവീകരിക്കുന്ന ഒരു പ്രവർത്തനം മറുവശത്തും നടക്കുന്നു. ഇത് രണ്ടും സംയോജിച്ചു എന്നുള്ളതാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഈ പ്രത്യേകത ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അതിൻ്റെ വില ഒരുപക്ഷെ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പരാജയത്തിൻ്റെ കഥയാണ്. ഈ രാജ്യത്തിന് നേരിട്ട ഏറ്റവും വലിയ നാണക്കേടും പരാജയവും ഉണ്ടാക്കിയ ഒരു യുദ്ധത്തിൻ്റെ കഥയാണ്. അത് പറഞ്ഞാൽ മാത്രമേ ഇപ്പോൾ നടന്നു വരുന്ന ഈ മാറ്റങ്ങളും ഇപ്പോൾ ചെയ്തു വരുന്ന ഈ നവീകരണവും ഇതിൻ്റെയൊക്കെ വില നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, 1962 ഇന്ത്യ ചൈനയിൽ നിന്ന് നേരിട്ട യുദ്ധ പരാജയമാണ്. ആ പരാജയം എന്തുകൊണ്ടുണ്ടായി, ആ പരാജയത്തിന് കാരണം എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച സർക്കാർ രേഖകൾ ഇപ്പോഴും ലഭ്യമല്ല. പക്ഷേ നിരവധി പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ എഴുതപ്പെട്ട എല്ലാ പുസ്തകങ്ങളിലും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ, അദ്ദേഹത്തിൻ്റെ കഴിവുകേടിൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയുടെയും അന്ധമായ ചൈന ഭക്തിയുടെയും ഒക്കെ ഫലമായിട്ടാണ് നമ്മളുടെ പട്ടാളക്കാർ ഇൻഡോ ചൈന ബോർഡറിൽ മരിച്ചു വീണതെന്ന് പലരും എഴുതിയിട്ടുണ്ട്. അത് പാർഷ്യലി, ഒരു ഭാഗികമായി ശരിയാണ്. പക്ഷേ അതിനപ്പുറം അതിൽ മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയ അല്ലെങ്കിൽ നമ്മളുടെ പ്രതിരോധ സേനയുടെ വാർ പ്രിപ്പയർനെസ്, യുദ്ധസന്നാഹത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ച ചില പ്രവർത്തനങ്ങൾ നടത്തിയ മറ്റ് ചിലർ കൂടി ഈ രംഗത്ത് പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മറ്റാരുമല്ല മലയാളിയായ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി വി കെ കൃഷ്ണമേനോനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിലുണ്ടായ വിവാദങ്ങളും പ്രശ്നങ്ങളും അഴിമതിയും ഒക്കെ. അന്ന് ഒരു മലയാളിയായ ശ്രീ എ കെ ആൻ്റണി ആയിരുന്നു നമ്മളുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി. അന്ന് പ്രതിരോധ വകുപ്പിന് ഉണ്ടായ ഡാമേജിനെ കുറിച്ച് 2014 ശേഷം, 2017 തോന്നുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേശത്തിൻ്റെ എല്ലാവിധ രംഗങ്ങളിലും കാര്യമായ തകർച്ചയുണ്ടാക്കിയ മൻമോഹൻ സിംഗ് ഭരണം ഏറ്റവും കൂടുതൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയത് പ്രതിരോധ രംഗത്താണ് എന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ 2017 പറഞ്ഞു. അപ്പോൾ അന്ന് പ്രധാനമന്ത്രി, അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നത് മറ്റാരുമല്ല നമ്മളുടെ മഹാനായ ശ്രീ എ കെ ആൻ്റണിയാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രതിരോധ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രസംഗിക്കുമ്പോൾ ഇൻഡോ ചൈന അതിർത്തിയിൽ നമ്മൾ കാര്യമായ വികസനം നടത്താത്തത്, നമ്മളവിടെ റോഡ് പണിയാത്തത് ശത്രുവിന് അത് ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയാണ് എന്ന ആനമണ്ടത്തരം വിളിച്ചു പറഞ്ഞ ആളാണ് ശ്രീ എ കെ ആൻ്റണി. അദ്ദേഹം നല്ല പൊളിറ്റീഷ്യനായിരിക്കാം, ആദർശശാലിയായിരിക്കാം, പക്ഷേ പ്രതിരോധ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു വൻ പരാജയമായിരുന്നു. അതുപോലെ തന്നെയാണ് ശ്രീ വി കെ കൃഷ്ണമേനോൻ്റെ കാര്യവും. അദ്ദേഹവും മലയാളിയാണ്, എ കെ ആൻ്റണി സാറിൻ്റെ മുൻഗാമിയുമാണ്. ശ്രീ വി കെ കൃഷ്ണമേനോനെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അദ്ദേഹത്തെപ്പോലെ പ്രതിഭയുള്ള ഒരു മറ്റൊരാൾ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായി എന്ന് വരില്ല ചരിത്രം പരിശോധിക്കുമ്പോൾ. അദ്ദേഹം എഴുത്തുകാരനായിരുന്നു, അക്കാഡമീഷ്യനായിരുന്നു, നയതന്ത്ര വിദഗ്ധനായിരുന്നു, നല്ലൊരു പ്രാസംഗികനായിരുന്നു. അദ്ദേഹം പലർക്കും അറിയാത്ത ഒരു കാര്യം, അദ്ദേഹം ലണ്ടനിൽ പഠിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നു മാത്രമല്ല, അദ്ദേഹം ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ പാർട്ടിയായ ലേബർ പാർട്ടിയിലെ അംഗം കൂടിയായിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹത്തെ പുറത്താക്കിയെന്നോ അദ്ദേഹം രാജിവെച്ചെന്നോ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ലേബർ പാർട്ടിയുടെ അംഗമായിരുന്നു. അദ്ദേഹത്തെ ഇടക്കാലത്ത് ലേബർ പാർട്ടി ഇലക്ഷന് പോലും നിർത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ബന്ധം ഒരു വലിയ വിവാദമായി വന്നപ്പോഴാണ് ആ നീക്കം ഉപേക്ഷിക്കപ്പെട്ടത്. അങ്ങനെ ഒരാളായിരുന്നു വി കെ കൃഷ്ണമേനോൻ. 1952 മുതൽ 57 വരെ അദ്ദേഹത്തെ അന്താരാഷ്ട്ര രംഗത്ത് ഫോർമുല മേനോൻ എന്ന് പോലും അറിയപ്പെട്ടിരുന്നു അദ്ദേഹം. നയതന്ത്ര രംഗത്ത് എവിടെ പ്രശ്നമുണ്ടായാലും, അത് സുയസ് കനാലുമായി ബന്ധപ്പെട്ടായാലും, കൊറിയയുമായി ബന്ധപ്പെട്ടായാലും, അൾജീരിയയുമായി ബന്ധപ്പെട്ടായാലും, USSR അമേരിക്കയുമായി ബന്ധപ്പെട്ടായാലും, ഫോർമുല മേനോൻ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു ചിന്താഗതി അന്ന് ലോക നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഭാരതത്തെ പോലെ
സ്വാതന്ത്ര്യം നേടി പുരോഗതിയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന വളരെ പാടുപെടുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാകാൻ ഉള്ള യോഗ്യത ആയിരുന്നില്ല. കാരണം ഭാരതത്തിൻ്റെ അവസ്ഥ അത്ര മോശമായിരുന്നു. പക്ഷേ ആ സമയത്തും ശ്രീ വി കെ കൃഷ്ണമേനോൻ ചെയ്തത് ഭാരതത്തിൻ്റെ സേനയോട് ഒരു കൊടും ബാധകം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ തകരാറിലാക്കിയത് ഇന്ത്യയുടെ സൈനിക നേതൃത്വത്തെ തന്നെയായിരുന്നു. ഇന്ത്യയുടെ സൈന്യം കൃത്യമായിട്ടും മറ്റേത് രാജ്യത്തെയും പ്രതിരോധ സേനയെപ്പോലെ തന്നെ കൃത്യമായ ഒരു ചെയിൻ ഓഫ് കമാൻഡിലൂടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ ഇന്ത്യൻ സൈനിക നേതൃത്വത്തിൽ, ഉന്നത നേതൃത്വത്തിൽ കൃത്യമായ വിഭാഗീയത ഉണ്ടാക്കുകയും അവിടെ ചേരിതിരിഞ്ഞ് ജനറൽമാർ പരസ്പരം പോരടിക്കുകയും ചെയ്തതിന് അധ്യക്ഷത വഹിച്ചത് വി കെ കൃഷ്ണമേനോനാണ്. അദ്ദേഹത്തിനും നെഹ്റുവിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജനറൽ ഉണ്ടായിരുന്നു ജനറൽ കോൾ. ജനറൽ കോളാണ് അദ്ദേഹമാണ് ഇൻഡോ ചൈന യുദ്ധം നടക്കുമ്പോൾ ഈസ്റ്റേൺ സെക്ടറിൽ നിന്ന് ഓടി ഡൽഹിയിൽ വന്നിട്ട് അദ്ദേഹത്തിന് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഈ യുദ്ധം നയിച്ചോളാമെന്നൊക്കെ പറഞ്ഞ് നെഹ്റുവിനോടും വി കെ കൃഷ്ണമേനോനോടും പറഞ്ഞ് അവർക്ക് അദ്ദേഹവുമായി ഒരു ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് അവരത് അംഗീകരിക്കുകയും ചെയ്തു. ഈ ജനറൽ കോളാണ് യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പിന്നീട് പറയപ്പെട്ടു. എന്ന് മാത്രമല്ല, ഈ ആ സമയത്തുണ്ടായിരുന്ന ജനറൽ ചൗധരി ഉണ്ടായിരുന്നു, ജനറൽ ചൗധരിയും ജനറൽ തിമ്മയ്യയും ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അവസാനം ജനറൽ തിമ്മയ്യ സഹിക്കാൻ വയ്യാതെ, വി കെ കൃഷ്ണമേനോൻ്റെയും ജനറൽ ചൗധരിയുടെയും പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം രാജിവെക്കുക പോലും ഉണ്ടായി. അദ്ദേഹം രാജിവെച്ചപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം, അത് സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന ഇടത് അനുഭാവമുള്ള ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നു ഈ രാജി വാർത്ത. ആ രാജി അദ്ദേഹം പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ആ രാജി വാർത്ത കൃത്യമായി ചോർക്കപ്പെട്ടു. ആ രാജി വാർത്ത സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രത്തിൽ മാത്രം വന്നു. പിന്നീടുള്ള അന്വേഷണങ്ങൾ തെളിയിക്കുന്നത് ഈ ജനറൽ ചൗധരി അദ്ദേഹം ആർമിയുടെ ഉന്നത പദവി വഹിക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രത്തിൻ്റെ ഡിഫൻസ് ലേഖകനായിട്ടും പ്രവർത്തിച്ചിരുന്നു എന്ന അമ്പരപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന വാർത്തയാണ്. അദ്ദേഹം തന്നെയാണ് ഈ വാർത്ത പത്രത്തിന് ചോർത്തിക്കൊടുത്തത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തു വരുന്ന വിവരങ്ങൾ. എത്രമാത്രം അപകടം പിടിച്ച, എത്രമാത്രം മോശമായ ഒരു അവസ്ഥയായിരുന്നു ഡൽഹിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് 62-ലെ യുദ്ധത്തിൽ, ആ 62-ലെ യുദ്ധത്തിൽ നമ്മൾ തോറ്റത് നമ്മളുടെ പട്ടാളക്കാരുടെ ധൈര്യമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഊർജ്ജസ്വലതയില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആൾബലമില്ലായ്മ കൊണ്ടോ അല്ല, മറിച്ച് കൃത്യമായ നേതൃത്വമില്ലാത്തതുകൊണ്ടും കൃത്യമായ വീക്ഷണമില്ലാത്തതുകൊണ്ടുമാണ് നമ്മളുടെ പട്ടാളം അവിടെ ദയനീയമായി പരാജയപ്പെട്ടത്. ഒരു പക്ഷേ ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനപ്പുറമുള്ള ദുരന്തം നമ്മൾക്കവിടെ ഉണ്ടാകുമായിരുന്നു. ഈ ജനറൽ ചൗധരിയും ജനറൽ തിമ്മയ്യയും ഒക്കെ ഉള്ള പരസ്പരം പ്രശ്നങ്ങൾ തീർക്കാൻ നെഹ്റുവിനോ അല്ലെങ്കിൽ നെഹ്റു അത് വി കെ കൃഷ്ണമേനോനെ കൊണ്ട് അതിനൊരു തീർപ്പുണ്ടാക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത്ഭുതമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് നെഹ്റു വി കെ കൃഷ്ണമേനോന് ഇത്രയും വലിയ സ്ഥാനം കൊടുത്തത്, ഇത്രയും വലിയ ഒരു പദവി കൊടുത്തത്, ഇത്ര പ്രശ്നങ്ങൾ വഷളായിട്ടും അദ്ദേഹത്തെ നേരെ നയിക്കാൻ ശ്രമിക്കാത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റാത്തത്? അന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു വി കെ കൃഷ്ണമേനോൻ പരാജയമാണ്, അദ്ദേഹത്തെ മാറ്റണമെന്ന്. ഈ ജനറൽ തിമ്മയ്യ കൃത്യമായി അത് പറഞ്ഞിരുന്നു. അദ്ദേഹം പിന്നീട് 65-ലെ യുദ്ധത്തിലെ ഹീറോയായിട്ട് മാറിയ ആളാണ്. എന്തിനു പറയുന്നു ജനറൽ സാം മനേക്ഷ, അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നത പദവി വഹിക്കുകയും അതേപോലെ ഏറ്റവും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ആർമി ഓഫീസേഴ്സിൽ ഒരാളാണ്. അദ്ദേഹത്തെ പോലും ദ്രോഹിക്കാൻ ഈ സംഘം, ഈ ഒരു കോക്കസ് ശ്രമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ സ്ഥിതിഗതി എത്ര മോശമായിരുന്നുവെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ ഞാൻ ഈ ഇൻഡോ ചൈന അതിർത്തിയിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ജനങ്ങൾ പറയുന്നത് ഒരൊറ്റ പട്ടാളക്കാരനും തിരിഞ്ഞോടുമ്പോഴല്ല വെടിയേറ്റ്, ചൈനക്കാരൻ്റെ വെടിയേറ്റ് വീണതെന്നാണ്. അങ്ങോട്ട് നെഞ്ചുവിരിച്ച് തന്നെയാണ് വീണ്. ഏതാണ്ട് 3000-ത്തോളം പട്ടാളക്കാർ, നമ്മളുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് 1300 പട്ടാളക്കാർ ഏതാണ്ടാണ് ഇൻഡോ ചൈന യുദ്ധത്തിൽ വീരമൃത്യു വഹിച്ചത്. പക്ഷേ 1600-ഓളം പേരെ ഇപ്പോഴും കാണാനില്ല. അവരും മരിച്ചതായി കണക്കാക്കിയാൽ ഏതാണ്ട് 3000-ത്തോളം പട്ടാളക്കാർ അന്ന് യുദ്ധത്തിൽ മരിച്ചു വീണിട്ടുണ്ട്.
ഇതുമാത്രമല്ല 65-ലെ യുദ്ധം, 65-ലെ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും 65-ലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആ 65-ലെ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ എല്ലാ പരാധീനതകളെയും മറികടന്നുകൊണ്ട് ധീരമായി യുദ്ധം നടത്തിയ പട്ടാളക്കാർ മാത്രം കാരണമാണ് ജനറൽ തിമയ്യയൊക്കെ അതിലുണ്ടായിരുന്നു. ഇവരൊക്കെ കാരണം ഏതാണ്ട് സ്റ്റാറ്റസ് കോ നിലനിർത്താൻ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സാധിച്ചിട്ടുള്ളത്. നമ്മൾ തോറ്റില്ല എന്ന് മാത്രം. അത് പിന്നീടുള്ള യുദ്ധങ്ങളിൽ നമ്മൾ മാറ്റിമറിച്ചു. കാരണം അന്നത്തെ അവസ്ഥ നമ്മളുടെ വളരെ മോശമായിരുന്നു. നമ്മളുടെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ വളരെ മോശമായിരുന്നു. 62-ലെ ചൈന യുദ്ധത്തിൽ പരാജയപ്പെട്ടതിൻ്റെ 2-3 വർഷം കഴിഞ്ഞു വന്ന ഒരു യുദ്ധമായിരുന്നു 65-ലെ യുദ്ധം എന്ന് മാത്രമല്ല, മറുവശത്ത് പാകിസ്ഥാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയായി മാറുകയും അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും പണവും ഒക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ 65-ലെ യുദ്ധം വന്നത്. എന്നിട്ട് പോലും 65-ലെ യുദ്ധത്തിൽ നമ്മളുടെ ധീരത കൊണ്ടും നമ്മളുടെ അർപ്പണബോധം കൊണ്ടും നമ്മളുടെ പട്ടാളക്കാർ വിജയിപ്പിച്ചെടുത്ത ഒരു യുദ്ധമാണ് 65-ലെ യുദ്ധം. ഇത്ര പരിതാപകരമായ അവസ്ഥയിൽ ഭാരതം പോലെ ഒരു രാജ്യത്തെ കൊണ്ടെത്തിച്ച നേതൃത്വമായിരുന്നു, ഭരണ നേതൃത്വമായിരുന്നു അന്ന് നമ്മൾക്കുണ്ടായിരുന്നത്. അന്ന് ഇപ്പോൾ പലരും ശ്രീ വി കെ കൃഷ്ണമേനോനെ, ഞാൻ അദ്ദേഹത്തെ ഒരു തരത്തിലും അദ്ദേഹത്തെ ബഹുമാനിക്കാത്ത ആളല്ല, അദ്ദേഹം തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിഭയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ പ്രതിരോധ വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെ മാത്രമാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന് അങ്ങേയറ്റം ഭയമുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ജവഹർലാൽ നെഹ്റുവിന് എഴുതിയ ചില കത്തുകളെക്കുറിച്ച് പലരും പറയുന്നുണ്ട്. അദ്ദേഹവും ജവഹർലാൽ നെഹ്റുവും ഒരു ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നുവെന്ന് പലരും പറയുന്നുണ്ട്. അദ്ദേഹം ഈ പല കത്തുകളിലും ഞാൻ രാജിവെക്കാൻ പോവുകയാണ്, എന്നെ പലരും വേട്ടയാടുന്നു എന്നു വളരെ വിഷമത്തോടെ അദ്ദേഹം പറയുന്നതായിട്ടും അദ്ദേഹത്തിന് എവിടെയൊക്കെയോ ശത്രുക്കൾ എന്നെ നേരിടാൻ നിൽക്കുന്നു എന്നൊക്കെ അദ്ദേഹം ഭയപ്പെടുന്നതായിട്ടും ഒക്കെ ആ കത്തുകളിലുണ്ട് എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. അങ്ങനെ 62-ലെ യുദ്ധം വരുന്ന സമയത്ത് 57-ലാണ് വി കെ കൃഷ്ണമേനോൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയാകുന്നത്. അദ്ദേഹത്തിന് അതിനുശേഷം 62 വരെയുള്ള ഈ കാലഘട്ടം ഇന്ത്യൻ പ്രതിരോധ സേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശപിക്കപ്പെട്ട നാളുകളായിരുന്നു. അല്പം ദീർഘവീക്ഷണവും അല്പം നയതന്ത്ര ബോധവും നമ്മളുടെ ഭരണകർത്താക്കൾക്ക് ഈ ചൈനയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, യാഥാർത്ഥ്യബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ വിഭാഗീയതയുടെ കൂടാരമായിരുന്ന ഒരു ഭരണ സൈനിക നേതൃത്വത്തിൽ നിന്നാണ് ഇന്ന് രാജ്യം ഇവിടെ എത്തി നിൽക്കുന്നത്. ആ ചരിത്രം മനസ്സിലാക്കിയാൽ മാത്രമേ ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചും ഇന്ന് രാജ്യത്ത് പ്രതിരോധ നയതന്ത്ര രംഗത്ത് നടക്കുന്ന ദിശാമാറ്റത്തിൻ്റെ വിലയെക്കുറിച്ചും അതിൻ്റെ വാല്യൂവിനെക്കുറിച്ചും നമ്മൾക്ക് ബോധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. എന്നു മാത്രമല്ല, ധീരദേശാഭിമാനികളായ സർദാർ വല്ലഭായ് പട്ടേലിനും അതേപോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനും അങ്ങനെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾക്കും അവർക്ക് അർഹമായ സ്ഥാനം നേടിക്കൊടുക്കാനുള്ള ഈ ദിശാമാറ്റത്തിൻ്റെ വില നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. വൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും ഒക്കെ നാടായ ഭാരതത്തിൽ സ്വാതന്ത്ര്യസമരവും തീർച്ചയായും അങ്ങനെയായിരുന്നു. വിവിധ ജനവിഭാഗങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ വിവിധ രീതികളിൽ വിവിധ നേതാക്കന്മാർക്ക് കീഴിൽ ഒക്കെ നടത്തിയ നിരവധി സ്വാതന്ത്ര്യസമരത്തിൻ്റെ ധാരകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് ഒരു ഏകശിലാരൂപത്തിൽ നമ്മളുടെ സ്വാതന്ത്ര്യസമരം അവതരിപ്പിക്കാനാണ് നമ്മളുടെ ചരിത്രകാരന്മാരും നമ്മളുടെ ഇതുവരെ ഉണ്ടായിരുന്ന സർക്കാരുകളും ശ്രമിച്ചത്. അതിൻ്റെ മാറ്റമാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം, ഒരു കാലത്ത് കിങ് ജോർജ് 5-ാമൻ എന്ന വെള്ളക്കാരൻ രാജാവിൻ്റെ പ്രതിമ നിന്നിടത്ത് നേതാജിയുടെ പ്രതിമ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു വലിയ ദിശാമാറ്റമാണ്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു. ആ ചോദ്യം മറ്റൊന്നുമല്ല, എന്തുകൊണ്ടാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള, അല്ലെങ്കിൽ അതുപോലെ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളായ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ തന്നെ അത്രയും സമയം പോവും, അവരുടെയൊക്കെ പേരുകൾ ഇതിൽ നിന്ന് ഇതിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടത്? എന്തുകൊണ്ടാണ് ചില ആൾക്കാർ മാത്രം, ഒരു കുടുംബം, അവരുമായി ചുറ്റിപ്പറ്റി നിന്ന ആൾക്കാർ, അങ്ങനെ ചില പേരുകൾ, ഇവരൊക്കെ മാത്രമാണ് ഈ സ്വാതന്ത്ര്യസമരം നേടിത്തന്നതെന്ന് ഇത്രയും കാലം നമ്മളുടെ പാഠപുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്? ആരാണ് ഇവരെ മുഖ്യധാരയിലേക്ക് കൃത്യമായി കൊണ്ടുവരികയും മറ്റുള്ള ദേശാഭിമാനികളായ മണ്ണിൻ്റെ മക്കളായ നേതാക്കന്മാരെ തമസ്കരിക്കുകയും ചെയ്തത്?
ആ തമസ്കരണം രാഷ്ട്രീയത്തിൽ തന്നെ നടന്നിരുന്നു. അതുകൊണ്ടാണ് നേതാജിക്ക് കോൺഗ്രസിൻ്റെ പടി ഇറങ്ങേണ്ടി വന്നത്. അതുതന്നെയാണ് സർദാർ പട്ടേലിനെ അവസാന കാലത്ത് അനുഭവിക്കേണ്ടി വന്ന അവഗണനയുടെ കാരണവും. ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ലേ. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും അതേപോലെ ബി കെ കൃഷ്ണമേനോനെക്കുറിച്ചുമാണ്. ഇവർ രണ്ടു പേർക്കുമുള്ള ഏറ്റവും വലിയ സമാനത ഇവർ പൂർണ്ണമായി ഇംഗ്ലീഷുവൽക്കരിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരായിരുന്നു എന്നുള്ളതാണ്. ചിന്തകളിലും രീതികളിലും ഒക്കെ പൂർണ്ണമായി ഇംഗ്ലീഷുവൽക്കരിക്കപ്പെട്ടവരായിരുന്നു ഈ നേതാക്കന്മാർ രണ്ടുപേരും. ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് തന്നെ ഒരു കഥയുണ്ട്. അദ്ദേഹം വളരെ തമാശ രൂപേണ മൗണ്ട് ബാറ്റനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞാൻ നിങ്ങളല്ല യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ അവസാനത്തെ വൈസ്രോയ്, അത് ഞാനാണെന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് കഥ. ശരിയാണോ എന്നറിയില്ല, പക്ഷെ പലരും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കൃത്യമായ ഒരു ഇംഗ്ലീഷ് സ്വഭാവമുള്ള ഒരു ബ്രൗൺ സാഹിബ് എന്ന് പറയുന്ന ആ ഗണത്തിലൊക്കെ പെടുത്താവുന്ന ആളായിരുന്നു, നേതാവായിരുന്നു. അദ്ദേഹം ഇന്ത്യയെ സ്നേഹിച്ചിട്ടില്ല എന്നോ ഇന്ത്യക്ക് വേണ്ടി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നോ ഒന്നും അതിൻ്റെ അർത്ഥമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ആ ഒരു ഇംഗ്ലീഷ് സ്വാധീനം കൃത്യമായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പട്ടേൽ ഉൾപ്പെടെ ഉള്ള മറ്റു നേതാക്കന്മാരും ഇവർക്കൊന്നും ഇംഗ്ലണ്ട് അങ്ങനെ അപരിചിതമൊന്നും ആയിരുന്നില്ല. ഇവർ പലരും ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചവരും അവിടെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ വീരസവർക്കർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഇവരെല്ലാം ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിച്ചവരും അവിടെയൊക്കെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തവരാണ്. പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്ന ചില വീക്ഷണങ്ങളും ചില രീതികളും ഉള്ള രണ്ട് നേതാക്കന്മാരായിരുന്നു നെഹ്റുവും വി കെ കൃഷ്ണമേനോനും അതുപോലെയുള്ള ചില ആൾക്കാരും ഒക്കെ. അവരുടെ കയ്യിലേക്കാണ് ഭാരതത്തിൻ്റെ ഭാഗതയെ നിർണയിക്കാനുള്ള വിധി എത്തപ്പെട്ടത്. അത് വളരെ കൃത്യമായ എന്തോ ഒരു പ്ലാനിങ് അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ സമയത്ത് ഞങ്ങൾ അവശേഷിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിന ആശംസകൾ. ജയ് ഭാരത്, ജയ് ഹിന്ദ്.